അവിടെ നിക്കണ്ടോ. എന്താ കളർഫുൾ കുപ്പായ, ഒരു കുപ്പായ എക്സ്ട്രാ എടുത്തി ഒന്ന് എയർപോർട്ടിലേക്ക് എടുത്താണോ. നല്ല കോമഡി ഉണ്ട് കാണാൻ കാണാമെന്ന്. അല്ലെ ഈ കൂട്ടത്തിലെ കണ്ടല്ലോ തരാ പുതിയ ചെന്നൈ ചെന്നൈ ചായന്റെ കടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. സംഭവങ്ങളൊക്കെ റെഡിയായി ഫുഡ് കഴിക്കാൻ ഒരു വരാണ് കേട്ടോ. സ്പെഷ്യൽ എന്താ പറയുക, അത് വിറകടുപ്പിൽ വെച്ചതാണ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പം ഗൈസ് ഞാൻ ഇന്ന് നട്ടപ്പാതിരിക്കാണ് വന്നത്. ഇവിടെ നോക്കൂ, ഫുള്ള് സാധനങ്ങളാണ് ഇവിടെ നിറഞ്ഞൊഴുകി നിൽക്കുകയാണ്. ബിക്കോസ് എന്താ വെച്ചാൽ നമ്മളെ കോഴിക്കോടത്തെ അമ്മായിമാരൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്താ പറയുക, ഏഴാം മാസത്തെ കോളണ്ടറിലില്ലേ, അപ്പം ഏഴാം മാസത്തെ കോളണ്ടറിലാണ്. പക്ഷേ ഇപ്പം എനിക്ക് എട്ടാം മാസമായി. പക്ഷെ ഓല് വരുമ്പം ഓല് സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പം നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. ഞാൻ ഇവിടെ നിന്ന് ഉന്നക്കായ, ഉമ്മൻ്റെ വക, കട്ട്ലറ്റ്, ചിക്കൻ റോള്, അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ. പിന്നെ മെയിനായിട്ട് വരുന്ന സംഭവങ്ങളായ പത്തിരി കറി, ചിക്കൻ പൊരിച്ചത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന നാളാണ്. അപ്പം ഉമ്മച്ചി ഇവിടെ എനിക്ക് ഉന്നക്കായക്കുള്ള സാധനങ്ങൾ കുഴച്ച് തരാണ്. ഞാൻ ഈ ചൂടുള്ള സാധനങ്ങളൊന്നും കൈയോട് തൊടൂല, എനിക്ക് എന്താ പറയുക കൈ പൊള്ളും. പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, കട്ട്ലേറ്റ് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ കട്ട്ലേറ്റിനുള്ള ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിന്. ഇപ്പോൾ ഒക്കെ ഒന്ന് അരിയണം. അതുപോലെ ചിക്കൻ റോളുണ്ട്, ചിക്കൻ വേവിക്കാൻ വെച്ചിന്. ഫുള്ള് പരിപാടിയാണ്. നാളെ മമ്മി വരുന്നുണ്ട് കേട്ടോ അവളെ കൂടെ. മമ്മീൻ്റെ എന്താണ് നാത്തുമാരാ, ആ മമ്മീൻ്റെ നാത്തുമാരെ ആനയിച്ച് മമ്മി വരുന്നുണ്ട്, ഡാഡി ഉണ്ട്. പിന്നെ ഫസികാക്ക മാത്രമല്ല, ഫസികാക്ക ദുബായിൽ അടിച്ചു പൊളിക്കാണ്. അപ്പോഴാണ് അമ്മായിമാരൊക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ ഓല് വരുമ്പം നമ്മളിവിടെ ഫുള്ള് സെറ്റാക്കാണ്. നമ്മളെ മലപ്പുറം സ്റ്റൈലിലൊരു വിരുന്നാണ് ഒരുക്കാൻ വേണ്ടി പോണത്. അപ്പം ഞാനതാ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം. ഗൈസ് ഞാൻ ഉന്നക്കായ മുട്ടാണ്. അപ്പം അതാ സ്റ്റഫ് ചെയ്ത് വെക്കാണ്. ഇനി നാളെ വരും. അപ്പം നമുക്ക് നാളത്തേക്ക് ഇത് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി. നാളെ വേറെയും പരിപാടികളുണ്ട്. അപ്പം ഇന്ന് തന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ തീർക്കാൻ വിചാരിച്ച്. ഇതാ ഉന്നക്കായ വിട്ടാൽ അറിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഞാൻ പ്രോ അല്ലേ. അപ്പതാ നല്ലോണം ഉരുട്ടിയിട്ട് ഇത് ഫുള്ള് ഉരുട്ടി വെക്കണം. കളിക്കാനൊന്നും സമയമില്ല കേട്ടോ. സമയം ഇത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കാൻ. ഇതാ എനിക്കിപ്പോൾ നല്ലോണം ഉരുട്ടാനറിയാം. ഫസ്കാക്കനെ ഇട്ട് ഉരുട്ടണ പോലെ ഉന്നക്കായ ഇട്ട് ഉരുട്ടാനറിയാം. അതാ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് അതായത് ഇതിലിങ്ങനെ വെച്ചോണ്ടിരിക്കാണ്. അപ്പം അത് ഫുള്ള് ഉരുട്ടി കഴിഞ്ഞിട്ട് കാണാം. സമയം എന്താ, നമ്മളെ കട്ട്ലറ്റിൻ്റെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ എന്താ ഉരുളക്കിഴങ്ങ് ഉരുട്ടിട്ട് നല്ലോണം സ്മാഷ് ചെയ്തോണ്ട് നിൽക്കുകയാണ്. അപ്പം ഇത് മമ്മി ഇത് ഫുള്ള് സെറ്റാക്കി. അതുപോലെ ചിക്കൻ റോളിലേക്കുള്ള സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇന്നത്തെ പണി ഏകദേശം നിർത്തുകയാണ്. സമയം ഒരുപാടായി. ഇനി രാവിലെ എണീച്ചിട്ട് പത്തിരി കറികൾ, സംഭവങ്ങൾ, ചിക്കൻ പൊരിച്ചത് അങ്ങനത്തെ ഒക്കെ റെഡിയാക്കാനുള്ളതാണ്. അപ്പം ഇന്നത്തേക്ക് ഏകദേശം ഇവിടെ സമാപ്തി ഇട്ടിരിക്കുകയാണ്. അപ്പം നാളെ കാണാം ഗൈസ്. ബൈ. ദി നെക്സ്റ്റ് ഡേ സമൂസ ഫുള്ള് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ മുക്കണം, അത് കഴിഞ്ഞില്ല എഗ്ഗിലും മുക്കണം. രണ്ടിലും കൂടി മുക്കിയിട്ട് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. ഒക്കത്തിന് ഞാൻ തന്നെ അല്ല ഉള്ളു. അപ്പം നമുക്ക് ഇതൊന്ന് സെറ്റാക്കിയെടുക്കാം. ഓക്കെ. പിന്നെ ഫസിക്കാക്ക് ഇന്നാണ് കേട്ടോ ഗൾഫിൽ നിന്ന് വരുന്നത്. അതുതന്നെ ഇന്ന് രാത്രി കഴിയുമ്പോൾ നാളെ രാവിലേക്ക് എത്തുള്ളൂ. അപ്പം ഇവരിന്ന് 5 മണിക്കൂർ എത്തും. അപ്പം നമുക്കിത് ഫുള്ളൊന്ന് സെറ്റാക്കാം. പിന്നെ കോഴിക്കോടൻ വിഭവം ഉണ്ടാക്കാൻ ഇപ്പം ഞാൻ അവിടെ ഉണ്ടല്ലോ. പിന്നെ മമ്മീൻ്റെ സ്പെഷ്യൽ സാധനങ്ങൾ, ഇറച്ചി വരട്ടിയത്, ചിക്കൻ പൊരിച്ചത്, പിന്നെ മട്ടൻ സ്റ്റ്യൂ, അതൊക്കെ മമ്മി റെഡിയാക്കുന്നുണ്ട്. അതിലൊക്കെ മമ്മി പൊളിയാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ജ്യൂസ് അടിച്ചാൽ മതി. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ സഹായിച്ചാൽ മതി. അപ്പോൾ ഒക്കെ സെറ്റാണ്. അപ്പം ഇതൊന്നു ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കട്ടെ. ഓക്കെ. സ്പെഷ്യൽ എന്താ പറയുക, ബീഫ്, അതും വിറകടുപ്പിൽ വെച്ചതാട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമുക്കൊന്ന് തിന്നോക്കാം. വിറകടുപ്പിൽ വെക്കണേ ടേസ്റ്റ് വേറെ തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും ഗ്യാസിൽ ഉണ്ടാക്കിയാൽ കിട്ടൂല. അപ്പം ഞാൻ ഒരു ഒരു പീസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓ നല്ല തിളച്ചോണ്ട് നമുക്ക് തിന്നോക്കാം. പൊളിപ്പോത്ത്. അപ്പം ആദ്യം ഇതാ എഗ്ഗിൽ മുക്കാണ് സാധനം. ഇനി ഇതെടുത്തിരുതാ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ കൈ ഉപയോഗിച്ചിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. യെസ്, ഇതാണ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ പരുവം.
നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, സാധനം റെഡിയായി. നമുക്ക് ഇവിടെ സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾക്ക് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ ഓക്കെ. അതാ ശിപികാക്ക് അതാ വർക്കിന് പോവാണ്. പോന്നു. ഈ മുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയില്ലേ, ഞാനാണ് നിങ്ങൾ വിചാരിച്ചില്ലേ. പക്ഷെ അല്ല, ഇതൊക്കെ മമ്മി അടിച്ചു തരിയതാണ് സെറ്റ്. അപ്പൊ എന്റെ കട്ട്ലറ്റിന്റെ പണി കഴിഞ്ഞു. ഏകദേശം സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്താ. ചിക്കൻ റോൾ ഇവിടെ ഉണ്ട്, ഉന്നക്കായ കട്ട്ലേറ്റ്, ഈ ചട്ടിപ്പത്തിരി കൂടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് കാണാം. അപ്പൊ ഫുള്ള് സെറ്റാണ് കേട്ടോ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇവിടെ ബീഫ് വരട്ടിയത്, വാവ്, സൂപ്പർ. പോത്ത് വരട്ടിയത് കേട്ടോ, എന്റെ ഫേവറേറ്റ് സാധനമാണ് പോത്ത് വരട്ടിയത്. പിന്നെ അതുപോലെ കാട ഫ്രൈ, ചൂട് ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡിയാണ്. ചിക്കൻ കറി, മട്ടൻ കുറുമ, സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്തിരി, നൂൽപുട്ട്, അങ്ങനത്തെ ഒക്കെ റെഡിയാക്കാനുണ്ട്. പിന്നെ പുട്ട് ചുടാനുണ്ട്, നെയ്ച്ചോറ് വെക്കാനുണ്ട്. അപ്പൊ ഫുള്ള് സെറ്റാണ്. അപ്പൊ ഇനി ഞാൻ ഇന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരാം. വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം ഗൈസ്. ഗൈസ്, അപ്പൊ ഞാൻ മാറ്റി, ഫുള്ള് സെറ്റായി, നിസ്കരിച്ച് പണികളൊക്കെ കഴിഞ്ഞു. ഇനി താഴേക്ക് പോയിട്ട് ജ്യൂസ് പരിപാടികള്, ഒരു പുറപ്പെട്ട് പറഞ്ഞു മമ്മി വിളിച്ച്. അപ്പൊ ഒരു 5:30 ഒക്കെ ആകുമ്പോ എത്തും. അപ്പൊ ഇനി പോയിട്ട് ആ പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മള് പൊരിച്ച കടികളൊക്കെ ഇവിടെ റെഡി ആയിട്ടോ. ഉന്നക്കായ ഉണ്ട്, അതുപോലെ ചിക്കൻ റോൾ ഉണ്ട്. കട്ട്ലറ്റ് ഇവിടെ കട്ട്ലറ്റ് റെഡിയാണ് സെറ്റ്. പ്ലേറ്റ് സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാണ്. അതുപോലെ ഗ്ലാസ്, ഈ ജ്യൂസ് ഗ്ലാസ് ഒക്കെ റെഡിയാണ്. ഇനി ഒരു വരാനുള്ളൂ. ഒരു വരാന് 4 മണിക്ക് പുറപ്പെടുന്നു പറഞ്ഞു. ഹലോ ഗായ്സ്, മമ്മി വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ കേട്ടന്നേ? മരുമോളെ കാണാമെന്ന്. അല്ല, ഈ കൂട്ടത്തിലൊരാളുണ്ടല്ലോ പുതിയ. ചെന്നൈ നാത്തൂന്. ആ, അതായത് ഫസ്റ്റിക്കാക്കന്റെ അമ്മായി. അതെ, അമ്മയുടെ പേരാണോ എടുക്കി? സൈറമ്മയാണ്, വസികാക്കാരെ സൈറമ്മായ എന്നാണ്. ഒറ്റക്ക വന്നേ? ഓക്കെ. അപ്പൊ അതെ, അപ്പൊ എല്ലാരും കാണിച്ചു കൊടുക്കാന്ന് അമ്മായി പറഞ്ഞ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അവിടെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാരും കാണാം. അപ്പൊ ഇതാണ് സൈറമ്മായിന്റെ. ഇങ്ങ ആരത്? ശരി, അപ്പൊ നിങ്ങള് പസിക്കാക്കന്റെ മാമനല്ലേ? മാമനും മാമിയാണ്, പസിക്കാക്കന്റെ മാമൻ. പസിക്കാക്കനെ പോലെ ഉണ്ട് ഏകദേശം ഒക്കെ കാണാന്. ഭീകരമാണ്. അല്ല, സ്വഭാവം ഏകദേശം കറക്റ്റ് ആണ്. ഇത് ഇത് പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ, നമ്മളിവിടെ കാണലേ അല്ലേ? നിങ്ങൾ എവിടെ? വീട് എവിടെ? ആ, ചെന്നൈ. അപ്പൊ ചെന്നൈന്ന് ഇത്രയും ദൂരം താണ്ടി വരികയാണല്ലേ. അപ്പൊ നമ്മള് ഫുഡൊക്കെ എടുത്തുണ്ട്. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ മാമനി മാമിനി മാമനി മാവിനി നമ്മൾ പരിചയപ്പെട്ട് നമുക്ക് വെല്ലുവിളിലേക്ക്. അപ്പൊ അവിടെ സാധനങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കാണ്. സംഭവങ്ങളൊക്കെ റെഡിയായി, ഫുഡ് കഴിക്കാൻ ഒരു വരുവാണ് കേട്ടോ. ഇവിടെ സാധനങ്ങൾ ഏകദേശം സെറ്റായി. ഇനി വല്ല വിളിച്ചാൽ മതി കേട്ടോ. ചായന്റെ കടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അച്ചപ്പണ്ണ്, ചട്ടിപ്പത്തിരി, ചിക്കൻ റോള്, ഉള്ളക്കായ, അതുപോലെ ചായ ഒക്കെ റെഡിയാണ്. അപ്പം മെയിൻ ചായ, മറ്റേ ഫുഡ് കഴിക്കുന്ന കഴിഞ്ഞു. ഇനി ചായ കൂടി ഉള്ളൂ.
സെറ്റ് ആണ്. അപ്പോൾ അതുപോലെ ഓലി വന്നപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഓൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇത് ഓല് കൊണ്ടുവന്നതാണ്ട്. എന്താണെന്ന് നോക്കിയത്? ഇത് പരിപ്പ് കേക്കാ തോന്നുന്നു. ആ അത് പരിപ്പ് കേക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ ഇതെന്താ, ചെമ്മീൻ പത്തിരിയാണ്, പിന്നെ മുട്ട പൊറോട്ടയാണ് കേട്ടോ. അപ്പൊ സെറ്റാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. എന്റെ സെഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അവരെ ചായ കുടിക്കാൻ വേണ്ടി. മമ്മി ഇവിടെ നമ്മളെ സാധനങ്ങളൊക്കെ ഊരി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ ആർക്കാണ് നമ്മളെ എളാപ്പൊക്കെ കൊടുക്കാം കേട്ടോ. അമ്മച്ചി ഫുള്ള് സെറ്റാക്കിട്ടാണ് കൊടുക്കണം. നമുക്ക് ആകെ കല്ലായിലാണെങ്കിൽ ചുറ്റും നൈബേഴ്സ് അല്ലേ. ഇവിടെ നമുക്ക് തൊട്ടടുത്ത് ഒരു നൈബർ മാത്രമേ ഉള്ളൂ. നമ്മള് ഫുള്ള് സെറ്റാക്കിട്ട് സെറ്റാക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സെറ്റ്. അപ്പൊ ഓല് പോയിട്ടോ. ഓല് വന്ന് ഓല് പോയി. ഓല് ഒരു അഞ്ചര കായപ്പം വന്ന്. ഇപ്പൊ എത്ര സമയം? 8 മണിയായി. 8 മണിയായി. പോലെ പോയി വീടൊക്കെ കണ്ടു വരികയാണ്. അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് തിന്നണം. സംഭവിട്ടോ. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഇനി ഫുഡ് വെട്ടി വീണിട്ട് ഗൈസ്. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഫുഡ് കഴിക്കാണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് പറഞ്ഞാല് പുട്ട്, ചിക്കൻ കറി, പിന്നെ കാട പൊരിച്ചതുണ്ട്, പിന്നെ ബീഫ് വരട്ടിയത് ഒക്കെ കുറച്ചെടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാല് കൊളസ്ട്രോൾ വരുന്നതിന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ഇനി അടുത്ത് ബീഫ്. സൂപ്പർ. ഇങ്ങനെ അഗൈൻ പുട്ട്, പിന്നെ ജ്യൂസ് കേട്ടോ, ഗ്രേപ്പ് ജ്യൂസ്. സൂപ്പർ. ഇത് ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. എന്നിട്ട് പിന്നെ നമ്മളെ ഡോക്ടർ ബ്രദർ ഉണ്ടാക്കിയ ഐസ്ക്രീമും കൂടി തിന്നിട്ടുണ്ട്. അവസാനിപ്പിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പം ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ ഗൈസ് ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീം കഴിക്കണം വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് തൊണ്ടവേദനയായിട്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ എനിക്ക് ഉറക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നാളെ ഫസ്കാക്ക് വരികയാണ്. അപ്പൊ ഫസ്കാക്കിനെ റിസീവ് ചെയ്യാൻ പോണം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഫസ്കാക്ക് വന്നിട്ട് കാണാം. ഓക്കേ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഫസ്കാക്ക് എന്നാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഫസ്കാക്കിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് നേരെ പോകാം. മനുവിനെ ഞാനൊരു ബൂസ്റ്റ് വാങ്ങാൻ പറ്റുന്നു കേട്ടോ. ഫസ്കാക്ക് ഇത്ര നേരമായിട്ട് ഇറങ്ങിയിട്ടില്ല. ലഗേജ് കിട്ടാനുള്ള ടൈമുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് ചെറുതായിട്ട് തൊണ്ടവേദനയുണ്ട്. അപ്പൊ ഞാൻ ബൂസ്റ്റ് കുടിക്കാച്ച് മനു അവിടെ വാങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചേരം ബൂസ്റ്റ് ഒക്കെ കുടിച്ചിട്ട് ഫസ്കാക്കിനെ വെയിറ്റ് ചെയ്യാം. ഫസ്കാക്ക് എന്തൊക്കെയാണോ കൊണ്ടുവന്നത് അവിടുന്ന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നല്ല എന്താണ് എന്താണ് പറയുക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ വേരിയൻ്റ് ജലദോഷവും കഫക്കെട്ടൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് എനിക്ക് ഇന്ത്യൻ വേരിയൻ്റാണ് ഇപ്പോൾ ഓരിക്കൊണ്ടിരിക്കണത്. അത് ഇതുകൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് പുതിയ ഏതെങ്കിലും വേരിയൻ്റ് ആവുമോ എന്തോ. എന്തായാലും കുഴപ്പമില്ല, നമുക്കൊരു ബൂസ്റ്റ് കുടിക്കാം. അപ്പം നല്ല ചൂട് ബൂസ്റ്റ് ഉണ്ട് കേട്ടോ. തൊണ്ടവേദനയ്ക്ക് നല്ല സുഖം കുടിക്കാൻ. നൈസ്. ഒരു 5 ദിവസം മുന്നേ ഇവിടെ കൊണ്ടുപോയി ഇറക്കിയത് ഞാൻ ഫസ്കാക്കിനെ. 5 ദിവസം കഴിഞ്ഞപ്പോൾ വന്നാണ്. പിന്നെ തിരിച്ചു കൊണ്ടുവരാണ് ഞാൻ തന്നെ വന്ന്. എൻ്റെ ഒരു സ്നേഹം കൊണ്ട് വന്നതാണ്. പിന്നെ ഫസ്കാക്കൊക്കെ ഒരു സന്തോഷമാവല്ലോ ഞാൻ വരുമ്പോൾ. അപ്പൊ നമുക്ക് ഫസ്കാക്ക് അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. നമുക്കൊന്ന് പോയി കാണാം. ഓക്കെ, ഫസ്കാക്ക് അവിടെ നിൽക്കുന്നു കേട്ടോ. എന്താ കളർഫുൾ കുപ്പായ, ഒരു കുപ്പായ എക്സ്ട്രാ എടുത്തു ഒന്ന് എയർപോർട്ടിലേക്ക് എടുത്താണോ. നല്ല കോമഡി ഉണ്ട് കാണാൻ. കോഴിക്കോട് ദുബായിലേക്ക് ഞാൻ പോവാൻ വേണ്ടി ഗൾഫിലേക്ക് പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ. അപ്പൊ ഫസ്കാക്ക് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നോന്നൊക്കെ ഉള്ളത് ഞാൻ വയ്യ കാണിച്ചു തരണ്ടേ. അതെ അതെ. പിന്നെ ഫസ്കാക്കിന്റെ ഇനിയിപ്പോ ഫസ്കാക്ക് കേടാ
ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. എട്ടാം മാസം കൊണ്ടാക്കിയതല്ലേ. അവ ഇനിയിപ്പോ ഇവിടെ എനിക്ക് പണിയൊക്കെ തന്നിട്ട് പോവാണ്. തിരുമ്പാളൊക്കെ കഴിച്ചിട്ടേ ഞാൻ പറഞ്ഞില്ലല്ലോ ഫുള്ള് സെറ്റ് ആക്കിട്ട് ഒക്കെ തീർത്തിട്ട് പോവാണ്. എന്നാലും പോയിട്ട് വരാം. ഓക്കേ ഗൈസ്, അങ്ങനെ ഫസികാക്ക് പോവാണ്. ഫസി ബായ്. ഫസികാക്ക് എന്താ സന്തോഷം പോവാന്. ആ എന്നിട്ട് അവിടെ പോയി മലർന്ന് കിടക്കാരാ. റൂമിലെ ആ വീട്ടിലുള്ള സോഫയിൽ മലർന്ന് കിടക്കാനുള്ള സന്തോഷം. ഇനി കുറച്ചു കാലം മമ്മീനെ ബുദ്ധിമുട്ടിക്കാൻ വിചാരിച്ചു പോവാണ്. യെസ്, പിന്നെ സംഭവങ്ങളൊക്കെ ആയിട്ട് പോവാണ്. വരണം ഇനി, നന്ദി, വീണ്ടും വരിക. അങ്ങനെ ഫസ്റ്റിക്കാക്ക് പോയിട്ടോ. അപ്പൊ ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇനി അടുത്തത് പെട്ടി പൊട്ടിക്കൽ ബ്ലോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഗായ്സ്.